അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാളെ ഖുർആൻ ഹിഫ്ല് പരീക്ഷ നടക്കുകയാണ്. 2, 3, 4, 6 ക്ലാസ്സുകളിൽ ഈ ക്ലാസ്സുകളിൽ ഖുർആൻ ഹിഫ്ല് പരീക്ഷക്ക് നമ്മുടെ ഉസ്താദന്മാര് പഠിപ്പിച്ച മുഴുവൻ ഭാഗത്തു നിന്നും ഖുർആൻ ഹിഫ്ല് ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഉസ്താദന്മാർക്ക് ഓതി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ ഹിഫ്ലിൻ്റെ പുറമെ ഫിഖിൽ നിന്ന് ഈ വർഷം പഠിച്ചതും കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതുമായ നിസ്കാരത്തിലെ ദിക്റുകൾ, ദുആകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, മയ്യിത്ത് നിസ്കാരം, മയ്യിത്ത് നിസ്കാരത്തിലെ ദിക്റുകൾ, ഉദോയിന് ശേഷമുള്ള ദുആ, ഉദോയിൽ ചെല്ലേണ്ട ദിക്റുകൾ, അതുപോലെ ബാങ്കിന് ശേഷമുള്ള ദുആ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ രണ്ടാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ല് ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് സൂറത്ത് ഖുറൈശ് മുഴുവനായിട്ട് ഓതിക്കൊടുക്കുക, അതുപോലെ വജ്ജഹത്ത് ഇന്ന സ്വലാത്ത് മുതൽ അവസാനം വരെ ചൊല്ലിക്കൊടുക്കുക, അതുപോലെ ഖുർആൻ സൂറത്ത് മുത്തസിറിലെ ചില വരികളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം മൂന്നാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഖുർആനിൽ സൂറത്തുൽ ഖമർ, അതിലെ ചില ഭാഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഹിഫ്ലിൽ സൂറത്തുത്തീൻ 5 മുതൽ 8 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ, അത്തഹിയാത്തുൽ മുബാറകാത്ത് മുതൽ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വരെ ചൊല്ലിക്കൊടുക്കും. ഇനി നാലാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. നാലാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഖുർആനിൽ ചോദിച്ചിരിക്കുന്നത് സൂറത്ത് ശുഅറായിലെ ചില വരികൾ ഓതി കൊടുക്കാനാണ്. ഹിഫ്ലിൽ സൂറത്തുൽ ബലദിൽ ആദ്യം മുതൽ 10 ആയത്തുകൾ, മയ്യിത്ത് നിസ്കാരത്തിലെ 3 തക്ബീറിന് ശേഷമുള്ള ദുആകളിൽ നിന്ന് ആദ്യം മുതൽ മിനദനസ് വരെ. ആറാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. അതിൽ സൂറത്ത് മുഹമ്മദിൽ നിന്ന് ആദ്യ ഭാഗം മുതൽ 3 ആയത്തുകളാണ് ഖുർആനിൽ ഓതിപ്പിച്ചത്. ഹിഫ്ലിൽ സൂറത്തുൽ മുൽക്ക് 8 മുതൽ 11 വരെ, പിന്നെ നിസ്കാരത്തിലെ ഏത്തിദാലിൽ ചെല്ലേണ്ട ദിക്റുകൾ, നിസ്കാരത്തിലെ സുജൂദിനിടയിൽ ഇരുത്തത്തിൽ ചെല്ലേണ്ട ദിക്റുകൾ, ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.